എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ കുക്കിംഗ് വീഡിയോയിൽ ഒരു എഗ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണിത്. ഇതിന് പൊട്ടറ്റോ എഗ് കറിയെന്നോ പൊട്ടറ്റോ മുട്ടക്കറിയെന്നോ എങ്ങനെ വേണമെങ്കിലും പറയാം. ഇതിനധികം എരിവുമില്ല, വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ടൊരു കടായി ചൂടാക്കാനായിട്ട് വെക്കുക. കടായി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം കടുക് ചേർത്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കടുക് ചേർത്ത് കൊടുക്കാനായിട്ട്. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. രണ്ടും ഒരു ടീസ്പൂൺ വീതമാണ്. എന്നിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാനായിട്ട്. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു വലിയ സവാള അല്ലെങ്കിൽ ഒരു ഒന്നര മീഡിയം സവാള നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കാം. ഈ സമയം തന്നെ എരിവിനനുസരിച്ച് രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇവിടെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ ഉള്ളൂ. ഒരല്പം ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് സവാള പെട്ടെന്ന് വഴണ്ടു കിട്ടും. ഇവിടെ നമുക്ക് സവാള വഴണ്ട് നല്ല ഗോൾഡൻ ഷെയ്ഡൊന്നും ആവണ്ട, ഒന്ന് നന്നായിട്ട് വഴണ്ട് കിട്ടിയാൽ മതി. അതുപോലെ തന്നെ ഈ സമയത്ത് കറിവേപ്പിലുണ്ട് ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കണം. രണ്ട് മീഡിയം സൈസ് പൊട്ടറ്റോ ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് വേവിച്ച് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിരിക്കുന്നതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടക്കറിക്ക് അധികം എരിവൊന്നും ഇല്ലാത്ത കാരണം കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുക. നല്ല ജീരകമല്ല, പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്. എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അതുപോലെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് മറക്കരുത്. പൊടികളുടെ പച്ചമണമെല്ലാം മാറിയതിന് ശേഷം ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഒരു കപ്പ് മുതൽ ഒന്നര കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ആദ്യം ഒരു കപ്പ് ചേർത്ത് കൊടുക്കുക, അതിനുശേഷം വേണമെങ്കിൽ അര കപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇത് കുക്കാവുന്ന സമയം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ എല്ലാം നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. മുട്ട പുഴുങ്ങിയതിന് ശേഷം ഒന്ന് വരഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് മസാല നന്നായിട്ട് പിടിക്കും. പിന്നെ നമ്മൾ ഈ മുട്ട പുഴുങ്ങുമ്പോൾ അതിലൊരല്പം ആ വെള്ളത്തിലൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മുട്ട പൊട്ടില്ല, അതൊരു ടിപ്പാണ്. എല്ലാം കൂടി ഒരു 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്കായതിനു ശേഷം ഇതിലേക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കാം, പ്രത്യേകം ശ്രദ്ധിക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒരു ആവി വരുമ്പോഴേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം, തിളപ്പിക്കാൻ പാടില്ല. ഇപ്പോൾ ആവി വന്ന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ പൊട്ടറ്റോ എക്കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഞങ്ങളെ കമൻസ് ആയിട്ട് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് എ ഡി അറോമാസ്.